നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് പ്ലസ് ടു ഇക്കണോമിക്സിന്റെ രണ്ടാമത്തെ പുസ്തകമായ മാക്രോ ഇക്കണോമിക്സിൽ നിന്ന് രണ്ടാമത്തെ ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 മാർക്കിന്റെ ഒരു ചോദ്യം നമുക്കിന്ന് പരിചയപ്പെടാം. ആ ചോദ്യം ഇതാണ്, GDP ആൻഡ് വെൽഫെയർ എന്നതാണ് ടോപ്പിക്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷം എസ്എയുടെ ഒരു ഭാഗമായിട്ട് ചോദിച്ചൊരു ചോദ്യമാണിത്. സാധാരണഗതിയിൽ ഇത് 4 മാർക്കിന് ചോദിക്കാറുമുണ്ട്. പക്ഷേ 4 മാർക്കിന് അതുപോലെ തന്നെ 8 മാർക്കിലേക്കും എസ്എ ആയിട്ട് മറ്റൊരു ചോദ്യത്തിൻ്റെ കൂടെ ഇത് എസ്എ ആയിട്ട് ചോദിച്ചു. അപ്പോൾ എന്തുകൊണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായും നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന ഈ വർഷത്തെ പരീക്ഷയിലും, അതായത് ഇനി വരുന്ന മാർച്ചിലെ എക്സാമിനും ഇത് 100% ഉപകരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞത് ഇതാണ്, GDP ആൻഡ് വെൽഫെയർ, അതായത് GDP ക്ഷേമവും എന്നാണ് ചോദ്യം. അതായത് ഈ ചോദ്യം വരുന്നത് GDP ഈസ് എ ബെറ്റർ ഇൻഡെക്സ് ഫോർ മെഷറിംഗ് വെൽഫെയർ. അതായത് GDP ഒരു രാജ്യത്തിന്റെ ക്ഷേമം അളക്കുന്ന, അല്ലെങ്കിൽ രാജ്യത്തിലെ ജനങ്ങളുടെ ക്ഷേമം അളക്കുന്ന ഒരു ബെറ്റർ ഇൻഡെക്സ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയാണോ എന്നാണ്, ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നാണ്. നിങ്ങളുടെ ആൻസർ അതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ എന്താണ് എന്നുള്ളത് എഴുതാനാണ് പറയുന്നത്. കാര്യം മനസ്സിലാക്കുക, ഒരു രാജ്യത്തിന്റെ GDP ആ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം അളക്കാൻ സഹായിക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാക്കി കൊടുക്കുന്ന ഒന്നാണ് GDP. അതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇത്ര ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, ഇത് 4 മാർക്കിനായാലും 8 മാർക്കിന്റെ ഒരു ഭാഗമായിട്ട് വരികയാണെങ്കിലും, എന്തായാലും ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇവിടെ എക്സ്പ്രസ് ചെയ്യേണ്ടത് ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് GDP എന്ന് എഴുതണം. GDP എന്താണെന്ന് നമുക്കറിയാം. GDP ഈസ് ദ ടോട്ടൽ മണി വാല്യൂ ഫോർ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഓർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഡ്യൂറിങ് എ ഇയർ എന്നുള്ളതാണ് അല്ലെ. ഒരു രാജ്യത്ത്, അതായത് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ അല്ലെ, ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും പണമൂല്യത്തെയാണ്, അല്ലെങ്കിൽ ടോട്ടൽ മണി വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, GDP എന്ന് വിളിച്ചത്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് വിളിച്ചത്. മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം, അതായത് GDP ഈസ് ദ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഡ്യൂറിങ് എ ഇയർ. ഓക്കെ, ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ, ആഭ്യന്തര പ്രദേശത്തിനുള്ളിൽ എന്നുള്ളതാണ്. അതായത് രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും, ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും ടോട്ടൽ മണി വാല്യൂ, അതിന്റെ ആകെ തുകയ്ക്ക് വിളിക്കുന്ന പേരാണ് GDP എന്നുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എമംഗ് ദ പീപ്പിൾ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എമംഗ് ദ പീപ്പിൾ. ഇത് രാജ്യത്തിലെ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്ന വരുമാനമായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഇൻകം എമംഗ് ദ പീപ്പിൾ. ഓക്കെ, അതായത് ജനങ്ങൾക്കിടയിൽ എന്ന് പറയുമ്പോൾ അവിടെ ഉൽപ്പാദന ഘടകങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ രാജ്യത്തിലെ ജനങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ ഉൽപ്പാദന ഘടകങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്ന മൊത്തം പണത്തിനെയും, അല്ലെങ്കിൽ ദേശീയ വരുമാനത്തെയും നമ്മൾ എന്തായിട്ട് കണക്കാക്കപ്പെടുന്നു, GDP ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. GDP അലോൺ കനോട്ട് ബി കൺസിഡേർഡ് ആസ് ഇൻഡിക്കേറ്റർ ഫോർ ഡെവലപ്മെന്റ്. അതായത് ഒരു രാജ്യത്തിന്റെ വികസനം അളക്കാൻ GDP കൊണ്ട് മാത്രം സാധ്യമല്ല എന്നുള്ളതാണ്. GDP അലോൺ കനോട്ട് ബി കൺസിഡേർഡ്, GDP കൊണ്ട് മാത്രം, അല്ലെങ്കിൽ GDP മാത്രം പരിഗണിക്കപ്പെടുന്നില്ല, കൺസിഡർ ചെയ്യപ്പെടുന്നില്ല. ആൻ ഇൻഡിക്കേറ്റർ, അതായത് GDP മാത്രം ഒരു സൂചകമായിട്ട് കണക്കാക്കപ്പെടുന്നില്ല. എന്തിന്? ഓഫ് ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി ഓർ എൻ എക്കോണമി. ഒരു എക്കോണമിയുടെ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ വികസനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട്, ഒരു സൂചകമായിട്ട് GDP മാത്രം പരിഗണിക്കപ്പെടുന്നില്ല. അത് അങ്ങനെ പറയാൻ കാരണം എന്താണ്? ദർ ക്യാൻ ബി സിറ്റുവേഷൻസ് വേർ GDP ഗ്രോത്ത് ഡസ് നോട്ട് ലീഡ് ദ പ്രൊമോഷൻ ഓഫ് വെൽഫെയർ. അതായത് ഈ ഒരു രാജ്യത്തിന്റെ ക്ഷേമം, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുന്നതിൽ ഈ GDP കൊണ്ട് മാത്രം എന്താണ്, അല്ലെങ്കിൽ GDP നിന്നുള്ള സംഭാവന, അല്ലെങ്കിൽ GDP വരുമാനം കൊണ്ട് മാത്രം ഒരു രാജ്യത്തിന്റെ ക്ഷേമം ഉണ്ടാകുന്നില്ല എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. ദർ ക്യാൻ ബി എ സിറ്റുവേഷൻ സിറ്റുവേഷൻസ് വെർ GDP ഗ്രോത്ത് ഡസ് നോട്ട് ലീഡ് ദ പ്രൊമോഷൻ അല്ലെ. അതായത് GDP ആ ഒരു വളർച്ച മാത്രം കൊണ്ട് നമുക്ക് രാജ്യത്തിന്റെ ക്ഷേമം അളക്കാൻ കഴിയുകയില്ല.
ഓക്കെ, അതിനുള്ള കാരണങ്ങൾ, അതിനുള്ള സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. ഒന്നാമത്തേത് ഇനീക്വാളിറ്റീസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്നുള്ളതാണ്. ഇനീക്വാളിറ്റീസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, രാജ്യത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന, ആളുകൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്ന വരുമാനത്തിൽ എന്തുണ്ട്? അതിൽ ഇനീക്വാളിറ്റി ഉണ്ട്, അത് തുല്യമല്ല, അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്നു അല്ലെ. അതായത് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്ന വരുമാനത്തിന്റെ അസന്തുലിതാവസ്ഥ, അതാണ് അതിന് മലയാളം. ഓക്കെ, ഇനീക്വാളിറ്റീസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്ന വരുമാനത്തിലുണ്ടാകുന്ന അസന്തുലിതാവസ്ഥ, രാജ്യത്തിലെ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്ന വരുമാനത്തിന്റെ അസന്തുലിതാവസ്ഥ. രണ്ടാമത്തേത് GDP ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ്. GDP അതുപോലെ തന്നെ പണപരമല്ലാത്ത ഇടപാടുകളും, GDP പണപരമല്ലാത്ത ഇടപാടുകളും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജ്യത്തിൽ എല്ലാവരും തൊഴിലെടുക്കുന്നവരാണ്, എന്നാൽ തൊഴിലെടുക്കുന്ന എല്ലാവർക്കും വരുമാനം കിട്ടുന്നില്ല. വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ വരുമാനം നമ്മുടെ GDPയിലേക്ക് സംഭാവനയായിട്ട് എത്തപ്പെടുന്നുള്ളൂ അല്ലെ. അപ്പോൾ ഇവിടെ GDP ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടമ്മമാർ ചെയ്യുന്ന ജോലികൾ, നമ്മുടെ ഗാർഹിക ജോലികൾ അല്ലെ, വീട്ടിൽ ചെയ്യുന്ന ജോലികൾ, വീട്ടമ്മമാർ ചെയ്തു തരുന്ന ജോലിക്ക് ഒരിക്കലും അവർക്ക് വരുമാനം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും GDPയുടെ ഭാഗമായിട്ട് വരുന്നവരല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ GDP വളരുമ്പോൾ ഇത്തരം ആളുകൾക്ക് വെൽഫെയർ ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ GDP ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ്, GDPയും പണപരമല്ലാത്ത ഇടപാടുകളും. ആദ്യത്തെ എന്തായിരുന്നു? ഇനീക്വാളിറ്റീസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് എന്നുള്ളതാണ്. രണ്ടും പറയാം, ഇൻകം ആൻഡ് വെൽത്ത്. രാജ്യത്തിലെ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്ന വരുമാനം, സമ്പത്ത് എന്നിവയിൽ എന്തുണ്ട്? അസന്തുലിതാവസ്ഥയുണ്ട്. അപ്പോൾ വരുമാനം ഉള്ളവന് അവിടെ GDPയിൽ നിന്ന് എന്ത് കിട്ടും? അതിന് ക്ഷേമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ വരുമാനമില്ലാത്തവന് ഒരു തരത്തിലുള്ള ക്ഷേമവും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ എന്താണ്? GDP ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ് ആണ്. ഓക്കെ, GDPയും പണപരമല്ലാത്ത ഇടപാടുകളും. മൂന്നാമത്തേതാണ് എന്ത്? GDP ആൻഡ് ആംഫുൾ ഗുഡ്സ്. നമ്മുടെ രാജ്യത്തിൽ പലതരത്തിലുള്ള വസ്തുക്കൾ നിർമ്മിക്കുന്നുണ്ട് ആണല്ലോ. അതായത് ജനങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതും ഉണ്ട്, അതുപോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ളതും ഉണ്ട് അല്ലേ. അതായത് മദ്യം, മയക്കുമരുന്ന് പോലുള്ള വസ്തുക്കൾ എന്നൊക്കെ നമ്മുടെ രാജ്യത്തിൽ നിർമ്മിക്കുന്നുണ്ട്. ഇത്തരം വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ, ഇത് വാങ്ങി ഉപയോഗിക്കുമ്പോൾ, ഇപ്പൊ മദ്യം വാങ്ങി ഉപയോഗിക്കുമ്പോൾ ജനങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? അതിനുപരി മദ്യം വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾ, അതായത് പൈസ കൊടുത്തിട്ട് മദ്യം വാങ്ങുന്നു. അപ്പൊ ഈ മദ്യം വാങ്ങുമ്പോൾ അവിടെ നിന്ന് നമ്മൾ കൊടുക്കുന്ന പൈസ, ആ ക്യാഷ് നേരെ ഗവൺമെന്റിലേക്ക് GDP വർദ്ധിപ്പിക്കുന്നുണ്ട്, ഗവൺമെന്റിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വെൽഫെയർ ഉണ്ടാകുന്നുണ്ടോ, ക്ഷേമം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല, അവരുടെ കുടുംബം തന്നെ തകർന്നു പോവുകയാണ് അല്ലെ. അപ്പോ അത്തരത്തിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, മദ്യമാകാം, മയക്കുമരുന്നാകാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ രാജ്യത്തിന് വരുമാനം വർദ്ധിക്കും, GDP വർദ്ധിക്കും. പക്ഷേ അതോടൊപ്പം അത് ഉപയോഗിക്കുന്ന ജനങ്ങൾക്ക് അതിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ക്ഷേമവും വെൽഫെയറും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അത് മറ്റൊരു പ്രധാനപ്പെട്ട എന്താണ്, ഈ GDPയുടെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത് GDP ആൻഡ് എക്സ്റ്റേണാലിറ്റീസ് ആണ്. GDP ആൻഡ് എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറഞ്ഞാൽ GDPയും ബാഹ്യ ഘടകങ്ങളുമാണ്. ബാഹ്യ ഘടകങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഗവൺമെന്റ് പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കുന്നുണ്ട് അല്ലെ. അതായത് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ചില പ്രദേശത്ത് ജനങ്ങൾക്ക് ചില, അതായത് വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വികസനം വരുമ്പോൾ അത് ചില ആളുകൾക്ക് എന്താണ് ഗുണം ചെയ്യുന്നു, എന്നാൽ അത് അതേപടി മറ്റുള്ളവർക്ക് അതെന്താണ് ദോഷം ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പോ ഹൈവേയുടെ വികസനം അല്ലെ, അത് നമുക്ക് അങ്ങനെ പറയാം. നമ്മുടെ നാട്ടിൽ ഹൈവേ വികസനം, റോഡുകൾ, ഹൈവേ വികസനം വരുമ്പോൾ അപ്പോ ആ ഹൈവേയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെ കിടപ്പാടം വിറ്റു പോകേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നു. അപ്പൊ അത് അവരെ സംബന്ധിച്ച് എന്താണ്? അത് മറ്റുള്ളവർക്ക് ആ റോഡ് വികസിച്ചു കഴിഞ്ഞാൽ അതിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് അത് വളരെ ഉപകാരമാണ്. രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള മേഖലകളിൽ മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെ ആ ഉറ്റവരെയും ഉടവരെയും ഒക്കെ വിട്ടിട്ട് അവര് മറ്റു സ്ഥലങ്ങളിലേക്ക് ചേക്കേറേണ്ട അവസ്ഥ ഉണ്ടാവുകയാണ്. അത് ഒരു വെൽഫെയറിന് ഉണ്ടാക്കാത്ത കാര്യമാണ്. രാജ്യത്ത് GDP വർദ്ധിക്കും, പക്ഷെ വെൽഫെയർ ജനങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ GDPയും വെൽഫെയറും തമ്മിലുള്ള അതിന്റെ എന്താണ്, ദർ ക്യാൻ ബി ഓർ ദ ഫോളോയിങ് പോയിന്റ്സ് ജസ്റ്റിഫൈ ദീസ് ആർഗ്യുമെന്റ്സ്. അതായത് GDP കൊണ്ട് മാത്രം ഒരു രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം വർദ്ധിക്കുകയില്ല എന്ന് പറയുന്നതിന്റെ കാരണങ്ങളാണ് ഇവിടെ കൊടുത്തത്. ഒന്നുകൂടെ പറയുന്നു, ഏത്? ഇനീക്വാളിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. രണ്ടാമത്തേത് GDP ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ്. മൂന്നാമത്തേത്
GDP ആൻഡ് ആംഫുൾ ഗുഡ്സ്, നാലാമത്തേത് GDP ആൻഡ് എക്സ്റ്റേണാലിറ്റീസ്. ഓക്കെ, അതായത് എന്തൊക്കെയാണ് അതിന് മലയാളം പറയേണ്ടത്? ഇനീക്വാളിറ്റീസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ വരുമാനത്തിലുള്ള അല്ലെ വരുമാന വിതരണത്തിലെ അസമത്വമാണ്. രണ്ടാമത്തേത് GDP ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ്, GDP പണപരമല്ലാത്ത ഇടപാടുകളും. മൂന്നാമത്തേത് GDP ആൻഡ് ആംഫുൾ ഗുഡ്സ്, GDP ഹാംഫുൾ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഹാനികരമായ വസ്തുക്കൾ അല്ലെ, ഹാനികരമായ വസ്തുക്കൾ. അതുപോലെ തന്നെ GDP ആൻഡ് എക്സ്റ്റേണാലിറ്റീസ്, നാലാമത്തെ GDP ബാഹ്യ ഘടകങ്ങളും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 4 മാർക്ക് സൂപ്പറായിട്ട് ഷുവറായിട്ട് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് കരുതട്ടെ. തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്, മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കാം. പുതിയ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.